നമസ്കാരം. കിസാൻ കൃഷിദീപത്തിൻ്റെ പുതിയ തലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കാർഷിക കേരളത്തിൻ്റെ ഭൂപടത്തിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമാണ് മലയോര കർഷകർ. നിശ്ചയദാർഢ്യവും കഠിനാധ്വാനവും കൈകോർത്തിണക്കി കൃഷിയിൽ പുത്തൻ വിജയഗാഥ രചിച്ചവർ. ഉരുൾപൊട്ടലും കാട്ടാനകളും വിഷം ചീറ്റുന്ന രാജവെമ്പാലകളും തീർത്ത പത്മവ്യൂഹം തകർത്ത് കാർഷിക മേഖലയിൽ തൻ്റെ രാജപാത തുറന്നിട്ട കാഞ്ഞിരപ്പള്ളിയിലെ വർക്കിച്ചനും കുടുംബവും ഇന്നത്തെ കൃഷിദീപത്തിൻ്റെ കഥാവിഷയമാവുകയാണ്. ഇത് കോട്ടയം ജില്ലയിലെ മലയോര ഗ്രാമമായ കോരുത്തോട്. ഇവിടുത്തെ കർഷകരിൽ ഭൂരിഭാഗവും കുടിയേറ്റ കർഷകരാണ്. ശബരിമല വനങ്ങളാൽ അതിരിടുന്ന ഈ ഗ്രാമത്തിൽ 20 വർഷങ്ങൾക്ക് മുൻപ് പൂഞ്ഞാറിൽ നിന്നും കുടിയേറിയതാണ് ജോർജ് മാത്യു. ജോർജ് മാത്യു എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ആർക്കും അറിയില്ല. അവർക്ക് ഇദ്ദേഹം അവരുടെ പ്രിയപ്പെട്ട വർക്കിച്ചൻ. 20 വർഷങ്ങൾക്ക് മുൻപ് ഈ പറമ്പ് ഇതുപോലെയൊന്നും ആയിരുന്നില്ല. കാട്ടാനയും കാട്ടുമൃഗങ്ങളും യഥേഷ്ടം വാണിരുന്ന സ്ഥലം. എന്നാൽ കൃഷിയോടുള്ള ഇദ്ദേഹത്തിൻ്റെ താല്പര്യം മറ്റ് പ്രതിബന്ധങ്ങൾക്കെല്ലാം മുകളിലായിരുന്നു. മണ്ണിനോട് പടവെട്ടി കാട്ടുമൃഗങ്ങളോട് മത്സരിച്ച് തൻ്റെ കർമ്മഭൂമി ഇതാണെന്ന് നിശ്ചയിച്ചു. ഉഗ്രവിഷമുള്ള പാമ്പുകളും കാട്ടുമൃഗങ്ങളും ജീവന് തന്നെ ഭീഷണിയായെങ്കിലും ഒരിക്കലും തൻ്റെ കൃഷിഭൂമിയെ കൈവിടാൻ വർക്കിച്ചൻ തയ്യാറായില്ല. പെരിയാർ കടുവ സംരക്ഷിത വനം അതിരിടുന്ന ഇദ്ദേഹത്തിൻ്റെ 2 ഏക്കർ കൃഷിയിടത്തിനരികിലൂടെ അഴുതയാർ ശാന്തമായി ഒഴുകുന്നു. കേരളത്തിൻ്റെ അറ്റത്താണ് തൻ്റെ വീടെന്നാണ് വർക്കിച്ചൻ അവകാശപ്പെടുന്നത്. കാരണം കാട് കടന്നു ചെന്നാൽ നേരെ എത്തുന്നത് തമിഴ്നാട്ടിലേക്കാണ്. ശുദ്ധമായ വായു, ശുദ്ധമായ ജലം, ഫലസമ്പുഷ്ടമായ മണ്ണ്, പിന്നെ സ്വസ്ഥ ജീവിതത്തിന് മറ്റെന്തു വേണം? ഒരു കൃഷിത്തോട്ടം പ്ലാൻ ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. ഇവിടെ ഭക്ഷ്യവിളകളായ വിവിധയിനം പച്ചക്കറികൾ, മരച്ചീനി, ചേമ്പ്, ചേന, കാച്ചിൽ, സുഗന്ധവിളകൾ, വിവിധയിനം വാഴകൾ, നാണ്യവിളകളായ കാപ്പി, കുരുമുളക് തുടങ്ങി വിവിധയിനം മുള മുതൽ വൻവൃക്ഷങ്ങൾ വരെ ഈ തോട്ടത്തിലുണ്ട്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ അവശിഷ്ടങ്ങൾ മാത്രം മതി ഇവിടുത്തെ പശുവിന് ആഹാരമായി. പകരം വീട്ടിലെ ആവശ്യത്തിന് മതിയായ പാലും കൃഷി ആവശ്യത്തിന് ചാണകവും ലഭിക്കുന്നു. വർക്കിച്ചനും അമ്മയും ഭാര്യയും മകനുമടങ്ങുന്ന തൊഴിൽ സേനയാണ് ഈ പറമ്പിലെ മുഴുവൻ കാര്യങ്ങളും നോക്കുന്നത്. 20 വർഷങ്ങൾക്ക് മുൻപ് ഈ സ്ഥലം കൃഷിക്കായി തിരഞ്ഞെടുത്തപ്പോൾ തന്നെ ഒരു കാര്യം തീരുമാനിച്ചിരുന്നു. ഒരിക്കലും പ്രകൃതിക്കിണങ്ങാത്ത ഒരു കൃഷിയിലേക്ക് പോകില്ല എന്ന്. ഭൂമിയെ അധികം വേദനിപ്പിക്കാത്ത, പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന കൃഷിരീതിയാണ് ഇദ്ദേഹം അനുവർത്തിച്ചു വരുന്നത്. ഒറ്റവിള കൃഷിയോട് വർക്കിച്ചിന് താല്പര്യമില്ല. കാരണം കേരളത്തിലെ കാലാവസ്ഥയ്ക്കും സമ്പദ്ഘടനയ്ക്കും യോജിച്ചത് എപ്പോഴും സമ്മിശ്ര കൃഷിയാണ്. ബഹുവിള കൃഷിയിൽ ഒരിക്കലും നഷ്ടം വരില്ല എന്നാണ് വർക്കിച്ചൻ പറയുന്നത്. പലവിധ പ്രലോഭനങ്ങളും മോഹന വാഗ്ദാനങ്ങളും സാമ്പത്തിക സഹായങ്ങളുമൊക്കെ വെച്ച് നീട്ടുമ്പോൾ പഴയ വിളകളെയൊക്കെ വെട്ടിനിരത്തി പുതുപുത്തൻ ക്ഷീമകൃഷികളിലേക്ക് ഇറങ്ങിപ്പുറപ്പെട്ട് ചതിക്കുഴികളിൽ അകപ്പെട്ട അനേകായിരം കർഷകരിൽ നിന്നും വ്യത്യസ്തമായി വർക്കിച്ചൻ വേറിട്ട ഒരു സന്ദേശമാണ് കർഷക സമൂഹത്തിന് നൽകുന്നത്. ഏകവിളയിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ, രോഗം വരാനുള്ള സാധ്യത, പിന്നെ വിലയടി വന്നാൽ എല്ലാം പോയി. ഇതിപ്പോൾ ഒന്ന് ഒരു ചെടിക്ക് ഇച്ചിരി അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നത്തിന് വില കുറഞ്ഞാൽ അടുത്തത് കിട്ടുമല്ലോ. ഒന്നുമില്ലെങ്കിലും നമ്മുടെ പക്ഷിവിളകൾ ഇതിനകത്തുണ്ട്. 6 മാസത്തെ കഴിക്കാൻ ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും നമുക്ക് ഇവിടം കൊണ്ടൊക്കെ കഴിയാം. പിന്നെ ഏതെങ്കിലും ഒരു വിളയ്ക്ക് വിലയില്ലാതെ വരുമോ? കുരുമുളകിൻ്റെയും കാപ്പിക്കുരുവിൻ്റെയും കൊക്കോയുടെയും തേങ്ങയുടെ എല്ലാം കൂടെ വിലയിടിയോ? അതില്ലല്ലോ. വർക്കിച്ചൻ്റെ സമ്മിശ്ര കൃഷിയിൽ ഏറ്റവും പ്രാധാന്യം കാപ്പിക്ക് തന്നെ. ആദ്യകാലങ്ങളിൽ നട്ട കാപ്പിച്ചെടികൾ ഇന്ന് നല്ല വിളവ് തരുന്നു. അധികം ഉയരത്തിൽ വളരാതെ വെട്ടി നിർത്തിയിട്ടുള്ള കാപ്പിച്ചെടികൾ വർക്കിച്ചിൻ്റെ കീശ നിറയ്ക്കുന്നതിൽ മുഖ്യ പങ്കുവഹിക്കുന്നു. റോബസ്റ്റ ഇനമാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത്. പൂർണ്ണമായും ജൈവിക രീതിയിലാണ് കൃഷി. വേലിയിലെ ശീമക്കൊന്നയും തോട്ടത്തിലെ കരിയിലയും പശുവിൻ ചാണകവുമൊക്കെ ആയാൽ ജൈവവളപ്രയോഗം സമ്പുഷ്ടമായി.
വലിയ ചാഞ്ചാട്ടമില്ലാതെ നിൽക്കുന്ന വില ഈ കുടുംബത്തിന് താങ്ങാകുന്നു. സീസണായാൽ കാപ്പിക്കുരു പറിക്കുക എന്നത് നല്ല മനുഷ്യാധ്വാനം വേണ്ട ജോലി തന്നെ. പക്ഷേ ഇതിനായി തന്റെ കുടുംബാംഗങ്ങൾ കൂടി എത്തുന്നതോടെ ജോലി എളുപ്പമായി. പഴുത്ത കായകൾ പറിക്കുന്നതിന് ഭാര്യ ജെസ്സിയും മകൻ ജെയ്സണും കൂടും. വീടിനടുത്തുള്ള ചെടിയിലെ കാപ്പിക്കുരു പറിക്കാൻ വർക്കിച്ചന്റെ അമ്മ മേരിക്കുട്ടിയും സദാ തയ്യാർ. കാപ്പിക്കുരു പറിച്ചെടുക്കുന്ന മുറയ്ക്ക് അവ ഉണക്കി സൂക്ഷിക്കുന്നു. വർക്കിച്ചന്റെ തോട്ടത്തിൽ കറുത്ത പൊന്നിനും മുന്തിയ സ്ഥാനം തന്നെ. കുരുമുളകിന്റെ കാര്യത്തിൽ നാടൻ ഇനങ്ങളാണ് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ സങ്കര ഇനങ്ങളെ വെല്ലുന്ന രീതിയിലുള്ള തിരികൾ കാട്ടിത്തന്ന് നമ്മെ അത്ഭുതപ്പെടുത്തുകയാണ് വർക്കിച്ചൻ. ഇതിന്റെ കൂടുതൽ തൈകൾ ഉണ്ടാക്കി നടാനാണ് വർക്കിച്ചന്റെ പ്ലാൻ. ശാസ്ത്രീയമായ ചില പൊടിക്കൈകളൊക്കെ കുരുമുളക് കൃഷിയിലും ഇദ്ദേഹം പരീക്ഷിച്ചു വിജയിച്ചു. കുരുമുളകിന്റെ പ്രധാന ശത്രുവായ ദ്രുതവാട്ടം ചെറുക്കുന്നതിന് തിപ്പലി ഇനത്തിൽപ്പെട്ട തായ്ച്ചെടിയിൽ കുരുമുളക് വള്ളികൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നു. കറുത്ത പൊന്നിന് വില ഉയരുമ്പോൾ വർക്കിച്ചന്റെ മനസ്സിലും സ്വപ്നങ്ങൾ പീലി വിടർത്തും. നാണ്യവിളകൾ സീസണിൽ മാത്രം മടിശീല നിറയ്ക്കുമ്പോൾ വർഷം മുഴുവൻ വരുമാനം നൽകുന്ന ഒന്നാണ് വർക്കിച്ചന്റെ വാഴക്കൃഷി. ചുവന്ന പൂവൻ അഥവാ ചുവന്ന കപ്പ, ഞാലിപ്പൂവൻ, റോബസ്റ്റ, മട്ടി തുടങ്ങി എല്ലാ ഇനങ്ങളും ഇവിടെ റെഡി. റോബസ്റ്റയ്ക്ക് മഴക്കാലത്ത് അല്പം ഡിമാൻഡ് കുറവാണ്. എന്നാൽ ചുവന്ന കപ്പയ്ക്ക് എപ്പോഴും ഡിമാൻഡാണ്, നല്ല വിലയും കിട്ടും. ചുവന്ന കപ്പയ്ക്ക് മറ്റു ഇനങ്ങളെക്കാൾ കൂടുതൽ അകലം വേണം. വാഴകൾ തമ്മിലും വരികൾ തമ്മിലും 2.5 മീറ്റർ അകലം അഭികാമ്യം. കാറ്റിനെ പ്രതിരോധിക്കാൻ വേണ്ടുന്ന തടഖനം ഉണ്ടെന്നത് വളരെ പ്രധാനമാണ്. പുറംതൊലിക്ക് നല്ല കടുത്ത ചുവപ്പ് നിറവും പഴത്തിന് നല്ല മധുരവുമുണ്ട്. കഴിഞ്ഞ 1-2 വർഷങ്ങളായി എല്ലാ ഇനം വാഴക്കുലകൾക്കും നല്ല വില ലഭിക്കുന്നത് ഈ കർഷക കുടുംബത്തിന് താങ്ങാകുന്നു. എന്നാൽ വർഷം മുഴുവനും കാത്തിരുന്ന് പരിപാലിച്ചു വിൽക്കുമ്പോൾ കർഷകന് ലഭിക്കുന്ന ലാഭത്തേക്കാൾ ഏറെയാണ് ഒരു ദിവസം കൊണ്ട് കച്ചവടക്കാർ ഉണ്ടാക്കുന്ന ലാഭം എന്ന സത്യവും വിസ്മരിക്കുക വയ്യ. ചുവന്ന കപ്പയും പാളയം തുടനുമെല്ലാം വിളവെടുക്കുമ്പോൾ അച്ഛന്റെയും മകന്റെയും മുഖത്തെ ആത്മസംതൃപ്തി കാണേണ്ടത് തന്നെ. വിളവെടുപ്പ് കഴിഞ്ഞാൽ വാഴ പിണ്ടിക്കുമുണ്ട് പ്രത്യേക സ്ഥാനം. എന്താണെന്നല്ലേ, അവയെയും കാത്ത് കുറെ ആഫ്രിക്കൻ മണ്ണിരകൾ കാത്തിരിപ്പുണ്ട്. തന്റെ പുരയിടത്തിലെ ജൈവ അവശിഷ്ടങ്ങൾ നേരെ മണ്ണിര കമ്പോസ്റ്റ് കുഴിയിലേക്ക്. ഇതിൽ നിന്നും കിട്ടുന്ന മണ്ണിര കമ്പോസ്റ്റ് ആണ് വർക്കിച്ചന്റെ പുരയിടത്തിലെ മുഖ്യ ജൈവവളം. ജൈവവളത്തിനായി വർക്കിച്ചൻ ഒരു പശുവിനെയും വളർത്തുന്നുണ്ട്. ഇതിന്റെ പരിപാലന ചുമതല ഭാര്യ ജെസിക്കാണ്. തന്റെ കൃഷിയിടത്തിൽ പൂർണ്ണമായും ജൈവ കൃഷി അവലംബിക്കുന്നതിന് സഹായിക്കുന്ന മറ്റൊന്നുകൂടിയുണ്ട്. താൻ നട്ടുവളർത്തുന്ന മരങ്ങളിൽ നിന്നും വീഴുന്ന കരിയിലയും ഉണങ്ങിയ തടിക്കഷ്ണങ്ങളും. ഇത്രയേറെ കരിയിലയുണ്ടെങ്കിൽ പിന്നെ വേറെ ജൈവവളം എന്തിന്? പോരാത്തതിന് തൊടിയിൽ നട്ടുവളർത്തുന്ന ശീമക്കൊന്നകളും മറ്റു പാഴ്മരങ്ങളും. ഇവയുടെ തോല് വെട്ടിയിട്ടും വിളകൾക്ക് വളമാക്കുന്നു. വർക്കിച്ചന്റെ എല്ലാ കൃഷികളിലും കൃഷിഭവൻ ഉദ്യോഗസ്ഥരുടെ ഉപദേശമുണ്ടാവും. ഈയിടെ കൃഷിഭവനിൽ നിന്നും നൽകിയ ആത്മപരിശീലന പരിപാടിയിൽ പങ്കെടുത്ത ശേഷമാണ് വർക്കിച്ചന് മത്സ്യകൃഷിയിൽ കൂടുതൽ താല്പര്യമുണ്ടായത്. പിന്നെ കൂടുതലൊന്നും ആലോചിച്ചില്ല. തന്റെ തോട്ടം നനയ്ക്കാനായി നിർമ്മിച്ച കുളത്തിൽ മത്സ്യകൃഷി ആരംഭിച്ചു. കാർപ്പ്, കട്ട്ല തുടങ്ങിയ മത്സ്യങ്ങൾക്ക് പുറമെ റെഡ് ബെല്ലി റണ്ണർ കുഞ്ഞുങ്ങളെ യഥേഷ്ടം നിക്ഷേപിച്ചു. മത്സ്യക്കുഞ്ഞുങ്ങളെ വാങ്ങി ഇട്ടാൽ മാത്രം പോരല്ലോ, അവയ്ക്ക് സമയാസമയം ആഹാരവും നൽകണം. ആഹാരം നൽകുന്ന കാര്യത്തിൽ അച്ഛനോടൊപ്പം മകനും കൃത്യമായി കൂടും.
ഇവിടുത്തെ മീനുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആഹാരമാണ് ചേമ്പിലയും കപ്പയിലയും. ഇവയുടെ കെട്ടുകൾ വെള്ളത്തിലിട്ട് കൊടുത്താൽ നിമിഷ നേരം കൊണ്ട് അവ തിന്നു തീർക്കും. വേവിച്ച ഗോതമ്പ്, ഗോതമ്പ് തവിട്, കൊപ്ര പിണ്ണാക്ക് ഇവയും മത്സ്യങ്ങൾക്ക് കൊടുക്കാറുണ്ട്. വർക്കിച്ചന്റെ കാർഷിക വരുമാനത്തിൽ ഒരു മുതൽക്കൂട്ടായിരിക്കും ഈ മത്സ്യകൃഷിയും. ഇതിന്റെ വിളവെടുപ്പിനായി ഈ കർഷകൻ കാത്തിരിക്കുകയാണ്. ആത്മാ പദ്ധതിയുടെ വരവോടുകൂടി കർഷകർക്ക് കൂടുതൽ പരിശീലന പരിപാടികളും അതുപോലെ ടെക്നോളജിയിൽ കൂടുതൽ അറിവും ലഭിക്കുകയുണ്ടായി. ഈ കർഷകൻ നമ്മുടെ ഫാം സ്കൂളിൽ പങ്കെടുക്കുകയും അദ്ദേഹം പണ്ട് തൊട്ടേ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന ആളാണ്. കൂടുതൽ ആ കൃഷിയെ ശാസ്ത്രീയമായിട്ട് ചെയ്യാനായിട്ട് അദ്ദേഹം ആരംഭിക്കുകയും ചെയ്തു. കൃഷി ഏതെല്ലാം വിധത്തിൽ ആദായകരമാക്കാം എന്നുള്ളതിന് അദ്ദേഹം ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ അനുവർത്തിച്ചിട്ടുണ്ട്. ഒരു പരീക്ഷണം എന്ന നിലയിലാണ് തന്റെ തൊടിയുടെ വരമ്പിൽ പതിമുഖം നട്ടുപിടിപ്പിച്ചത്. ഇന്ന് ഇവ വിളവെടുപ്പിന് പാകമായിരിക്കുന്നു. ഔഷധ ഗുണമുള്ളതിനാൽ ഇതിന്റെ തടിക്ക് നല്ല ഡിമാൻഡാണ്. ആവശ്യക്കാർ വന്നാൽ പതിമുഖം വെട്ടിക്കൊടുക്കാൻ വർക്കിച്ചൻ തയ്യാറാണ്. പതിമുഖത്തിന്റെ അരികെ ചേർന്ന് മുളകളും വർക്കിച്ചൻ പരീക്ഷിച്ചു. പച്ചമുളകളെക്കാളും മഞ്ഞ മുളകൾക്കാണ് ഡിമാൻഡ് കൂടുതൽ. കാരണം മഞ്ഞ മുളകളാണ് കൂടുതൽ ഈട് നിൽക്കുന്നത്. അഴുതയാറിന്റെ തീരത്ത് മുളം തണ്ടുകളെ തഴുകിയെത്തുന്ന കാറ്റുകൊണ്ട് നടക്കാൻ എന്നും വർക്കിച്ചന് താൽപ്പര്യമാണ്. അഴുതയാറിന്റെ വെള്ളത്തിൽ ഒന്ന് മുഖം കഴുകി കയറുമ്പോൾ ക്ഷീണം മാറുക മാത്രമല്ല, മനസ്സും ഒന്ന് കുളിരണിയും. വർക്കിച്ചന്റെ കൃഷിവിശേഷങ്ങൾ ഇനിയുമുണ്ട്. ആദ്യകാലത്ത് നട്ട പല കൊക്കോ മരങ്ങൾക്കും ഉൽപാദനം വളരെ കുറവായിരുന്നു. ഇത് പരിഹരിക്കുന്നതിനായി ബഡിംഗ് എന്ന ശാസ്ത്രീയ രീതി തന്നെ പരീക്ഷിച്ചു. ആദായം കുറഞ്ഞ കൊമ്പുകൾ വെട്ടി അതിൽ ഉൽപാദനശേഷിയുള്ള പുതിയ ഇനങ്ങളുടെ ബഡുകൾ പിടിപ്പിച്ചു. പഴയ ചെടിയിൽ ഒരു പഴത്തിൽ നിന്നും 150 ഗ്രാം പരിപ്പ് കിട്ടുമ്പോൾ അത്യുൽപാദനശേഷിയുള്ള ഇനങ്ങളിൽ 400 ഗ്രാം വരെ തൂക്കമുള്ള പരിപ്പ് ലഭിക്കുന്നു. വർക്കിച്ചന്റെ കണക്കനുസരിച്ച് ആഴ്ചയിൽ 60-70 കിലോ വരെ കൊക്കോ പരിപ്പ് സീസണിൽ ലഭിക്കും. ചോക്ലേറ്റ് കമ്പനികൾ ധാരാളം ഉള്ളതിനാൽ കൊക്കോ പരിപ്പിന് ഇപ്പോൾ നല്ല ഡിമാൻഡാണ്. ഈയിടെയാണ് ന്യൂ ജനറേഷൻ വിളകളിൽ താൽപര്യം തുടങ്ങിയത്. റംബുട്ടാനും മാംഗോസ്റ്റീനും പുലാസാനും മുസാംബിയുമൊക്കെ ഒരു കൗതുകത്തിനു വേണ്ടിയാണ് വാങ്ങി നട്ടതെങ്കിലും കഴിഞ്ഞ സീസണിൽ 40,000 രൂപയുടെ പഴങ്ങൾ ഇവയിൽ നിന്നും വിറ്റഴിച്ചു. പഴങ്ങൾ കാണാൻ ധാരാളം സന്ദർശകരും എത്താറുണ്ട്. വീട്ടുവളപ്പിലെ സപ്പോർട്ടയിലും നിറയെ കായകൾ. കാര്യമായ കീടരോഗബാധയില്ലാത്ത ഒരു വിളയാണ് സപ്പോർട്ട. അതിനാൽ തന്നെ കീടനാശിനി പ്രയോഗം വേണ്ടി വരുന്നില്ല. വിഷമയമില്ലാത്ത സേഫ് ടു ഈറ്റ് എന്ന പട്ടികയിലാണ് ഇതിന്റെ ഫലങ്ങൾ. ഔഷധ ഗുണമുള്ള രാജപുളി കാര്യമായ പ്രതീക്ഷയിലല്ല നട്ടത്. പക്ഷേ നിറയെ കായകൾ പിടിച്ചപ്പോൾ അവ നമുക്ക് പരിചയപ്പെടുത്താനും വർക്കിച്ചന് വലിയ ഉത്സാഹം. ഫലങ്ങൾ നൽകുന്ന മരങ്ങൾക്ക് പുറമെ തന്റെ തോട്ടത്തിലുടനീളം മഹാഗണി, ആഞ്ഞിലി, പ്ലാവ് മുതലായ മരങ്ങളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. സമ്പത്ത് കാലത്ത് നട്ട ഈ മരങ്ങൾ ആപത്ത് കാലത്ത് തീർച്ചയായും ഫലം നൽകുമെന്ന് ഉറപ്പാണ്. ഇതിന്റെ ഒരു വരുമാനം എങ്ങനെ ഇപ്പൊ കണക്കാക്കുക? പല സീസണിൽ കിട്ടുന്നതാണ് വരുമാനം കണക്കാക്കാൻ. കുരുമുളകിൽ നിന്ന് ഒരു ആദായം കിട്ടുന്നുണ്ട്, വാഴക്കൊലയിൽ നിന്ന് ആദായം കിട്ടുന്നുണ്ട്, തേങ്ങ നമുക്ക് എങ്ങനെയാണല്ലോ ഒരു വർഷം ഒരു 10,500 തേങ്ങ, അത് ഈ വീട്ടിലെ വെളിച്ചെണ്ണയുടെ ഉപയോഗത്തിൻ്റെയും കഴിഞ്ഞ് 10,000 തേങ്ങ എടുത്ത് കൊടുക്കാൻ കിട്ടുന്നുണ്ട്. കുറച്ച് പാക്കുണ്ട്. ആഴ്ചയിലൊരു 60-70 കിലോ കൊക്കോ പരിപ്പ് കിട്ടുന്നുണ്ട്. എല്ലാ സീസണിലും ഇല്ല, കൂടിയും കുറഞ്ഞു വരിക്കും. പിന്നെ റംബുട്ടാൻ 20 എണ്ണം കായ്ച്ചു. കഴിഞ്ഞ വർഷം ഏതാണ്ട് 45,000 രൂപയുടെ വരുമാനം റംബുട്ടാൻ്റെ പഴത്തിൽ നിന്ന് കിട്ടി. ഈ വർഷം കുറേ കൂടെ കിട്ടാം, കാരണം ഇപ്പോഴത്തേക്ക് ചെടി ഇച്ചോടെ പടർന്നു. പിന്നെ അടുത്ത തലമുറയ്ക്ക് വേണ്ട മരങ്ങളൊക്കെ നല്ലപോലെ പിടിക്കും, അതിനൊക്കെ എങ്ങനെ ഒരു വില കണക്കാക്കുക? തന്റെ തോട്ടത്തിലെ വിളകളിൽ കൂടുതൽ വിളവ് കിട്ടുന്നതിന് ശാസ്ത്രീയമായ ഒരു വർഷവും വർക്കിച്ചൻ പ്രാവർത്തികമാക്കുന്നു.
കാടിനോട് ചേർന്ന് നിൽക്കുന്ന തൊടിയായതിനാൽ ചെറു തേനീച്ചകൾ ഇവിടെ സുലഭം. അവയ്ക്കായി കൂടൊരുക്കാൻ വർക്കിച്ചൻ തയ്യാർ. തേനീച്ചകൾ തേൻ തരുന്നതിലുപരി ചെടികളിൽ പരാഗണം നടത്തി കൂടുതൽ വിളവുറപ്പാക്കുമെന്നാണ് വർക്കിച്ചന്റെ നിരീക്ഷണം. വീഞ്ഞപ്പെട്ടികളിലും കലത്തിലും മുളന്തണ്ടിലും തേനീച്ചക്കൂടുകളിലുമായി 40 പെട്ടികൾ തന്റെ തോട്ടത്തിലും വീടിന്റെ പരിസരത്തുമായി ഇദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. കൃഷിവകുപ്പിൽ നിന്നും തേനീച്ച വളർത്തലിൽ ലഭിച്ച പരിശീലനമാണ് ശാസ്ത്രീയ തേനീച്ച വളർത്തലിൽ താല്പര്യമുണ്ടാക്കിയത്. ആത്മാ പദ്ധതിയിൽ നമ്മുടെ കർഷകരുടെ ഗ്രൂപ്പുകൾ അവർക്ക് ആവശ്യമുള്ള പരിശീലന പരിപാടികൾ നമ്മളോട് ആവശ്യപ്പെടുകയും അതിലേറ്റവും കൂടുതൽ എക്സ്പേർട്ട് ആയിട്ടുള്ള വ്യക്തികളെ കൊണ്ടുവന്ന് നമ്മൾ കർഷകർക്ക് ക്ലാസ് കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. ചെറുതേനീച്ച വളരെയധികം സാധ്യതയുള്ള ഒരു പ്രദേശമാണ്. വനത്തോട് ചേർന്ന് കിടക്കുന്നതാണ് നമ്മുടെ കൊരുത്തോട് ഗ്രാമപഞ്ചായത്ത്. അതിൻ്റെ 4 ശബരിമല വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ തേനീച്ച വളർത്തലിന് ഇവിടെ വൻ സാധ്യതകളുണ്ട്. അതും ഈ ആത്മാ പദ്ധതി വന്നതിന് ശേഷം കൂടുതൽ കർഷകർ അതിലേക്കെല്ലാം കടന്നു വന്നു. വീടിന്റെ കോലായിൽ തൂക്കിയിരുന്ന ചെറുതേനീച്ച പെട്ടിയിൽ നിന്നും തേനെടുക്കാനുള്ള പുറപ്പാടിലാണ് വർക്കിച്ചൻ. തേനീച്ചകൾ ചെവിയിൽ കയറാതെ വളരെ സൂക്ഷിച്ചു വേണം തേനെടുക്കാൻ. പെട്ടി തുറന്ന് തേനറകൾ എടുത്ത ശേഷം മുട്ടകൾ പുതിയ കൂട്ടിലേക്ക് മാറ്റുക എന്നതാണ് അടുത്ത പടി. മുട്ടകൾ നിക്ഷേപിച്ച തട്ടിലെ സുഷിരം മരക്കഷ്ണം കൊണ്ട് അടച്ച് രണ്ടാമത്തെ പെട്ടിയും വച്ച് കെട്ടി കൂട് പൂർവ്വസ്ഥാനത്ത് തന്നെ സ്ഥാപിക്കും. 6 കഴിയുമ്പോൾ മരക്കഷ്ണം മാറ്റി സുഷിരം തുറന്നു വച്ചാൽ പിന്നെ തേൻ നിറഞ്ഞ മുകളിലത്തെ അറ മാത്രം എടുത്താൽ മതിയാകും. ഒരു കൂട്ടിൽ നിന്ന് പ്രതിവർഷം 1 തേൻ വരെ ലഭിക്കും. സാധാരണ മാർച്ച് മാസത്തിലാണ് വിളവെടുപ്പ്. നല്ല ഔഷധ ഗുണമുള്ളതിനാൽ ചെറുതേനിന് ആവശ്യക്കാർ ഏറെയാണ്. കിലോയ്ക്ക് 1200 വരെ ലഭിക്കും. ചെറുതേനിന്റെ ഔഷധ മൂല്യം പ്രസിദ്ധമാണല്ലോ. ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്കുള്ള ആയുർവേദ ഔഷധങ്ങൾ ചെറുതേനിലാണ് ചാലിച്ചു കൊടുക്കുക. ആരോഗ്യത്തിനാവശ്യമായ അപൂർവ മൂലകങ്ങളാൽ ചെറുതേൻ സമൃദ്ധമാണ്. ജലം 20%, ഗ്ലൂക്കോസ് 34.8%, ഫ്രക്ടോസ് 38.7%, സുക്രോസ് 14%, അമിനോ ആസിഡുകൾ 2%, കൂടാതെ ധാതുക്കൾ, അമ്ലങ്ങൾ, ലവണങ്ങൾ, എൻസൈമുകൾ, വിറ്റാമിനുകൾ, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, ഇരുമ്പ്, ചെമ്പ്, മാംഗനീസ്, സൾഫർ, ക്രോമിയം, നിക്കൽ, ടിൻ, സിൽവർ, സ്വർണം തുടങ്ങിയവയാണ് ചെറുതേനിലെ ധാതുക്കൾ. മുതൽമുടക്കില്ലാത്ത ഈ കൃഷി വീട്ടമ്മമാർക്കും കുട്ടികൾക്കുമൊക്കെ വ്യാപകമായി അനുവർത്തിക്കുന്നത് വഴി അധിക വരുമാനം കുടുംബത്തിലെത്തിക്കാൻ കഴിയും. തേനീച്ച വളർത്തലിൽ ആകെ ശ്രദ്ധിക്കേണ്ടത് മഴ നനയാതെ കൂടുകൾ പോളിത്തീൻ ഷീറ്റ് കൊണ്ട് മൂടി സംരക്ഷിക്കുക, ഉറുമ്പിൽ നിന്നും സംരക്ഷണം നൽകുക എന്നിവയാണ്. ആദ്യകാലത്ത് ഞാനിവിടെ എൻ്റെ അറിവ് വെച്ച് കുറേ ചെറുതേൻ കൃഷി ചെയ്തിരുന്നു. കലത്തിലും ഈ മുള ഉപയോഗിച്ച് മുളയ്ക്കകത്തും. അത് കൂടുതൽ ഇത് ചുറ്റും വനപ്രദേശമാണല്ലോ. ഇവിടുന്ന് ആദിവാസികൾ തേനെടുക്കാൻ പോകുമ്പോൾ ആ കൂടെ പോയി തേൻ അവരെടുക്കും. അതിൻ്റെ മുട്ടയും കുറേ ഈച്ചയും കൂടെ ഞാൻ കളക്ട് ചെയ്ത് പെട്ടിയിലും മുളയിലും ആക്കി ഇവിടെ കലത്തിലും ഒക്കെ ആക്കി കുറേ തേൻ പിടിപ്പിച്ചിരുന്നു. ഏതാണ്ട് എനിക്ക് തോന്നുന്ന 1 ഒരു വർഷം 1 തേൻ വരെ കിട്ടുന്നുണ്ട്. അടുത്ത കാലത്ത് തേനിന് ഡിമാൻഡ് വളരെ കൂടുതലാണ്. പരിസ്ഥിതമായ തേന് 1000-1200 വരെ വില കിട്ടുന്നുണ്ട്. പിന്നെ പോളിനേഷന് ഒത്തിരി സഹായകരമാണ്. വലിയ അധ്വാനമില്ല. ചെറുതേനീച്ച ചെയ്യേണ്ട കുത്തുകോ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. മരുന്നിന് ഒത്തിരി പേര് തേൻ ചെറുതേൻ പരിസ്ഥിതമായ ചെറുതേൻ ഒന്ന് മരുന്നിന് വേണ്ടി ഒത്തിരി പേര് വരുന്നുണ്ട്. ആ ഉള്ള ചെറുതേന് ഞാൻ പല പെട്ടിയിലും മുളയിലും ആക്കി ഇവിടുന്ന് തന്നെ പകർത്തി ഓരോ വർഷം തേനെടുക്കുമ്പോൾ കുറേ മുട്ടയും കുറേ ഈച്ചയൊക്കെ പകർത്തി വെച്ചു. ഇപ്പം അതിന് ശേഷമാണ് ഈ ആത്മാടെ ഈ പ്രോഗ്രാം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ് കൃഷിഭവൻ കൂടെ സഹകരിച്ച് ക്ലാസ്സിൽ പങ്കെടുത്തു. നല്ല ക്ലാസ്സായിരുന്നു അത്. എങ്ങനെയാണ് ഏത് സമയത്താണ് പകർത്തേണ്ടത്? അത് നവംബർ ഡിസംബർ സമയത്ത് മുട്ട ഈച്ച എടുത്ത് പകർത്തി വെക്കണമെന്നും മാർച്ചിൽ തേനെടുക്കണമെന്നും എല്ലാം അവർ നന്നായിട്ട് ക്ലാസ് എടുത്തായിരുന്നു. ലാഭകരമായൊരു കൃഷിയാണ്. ഈ വർഷം കൊണ്ടൊരു 50-60 പെട്ടിയിലൂടെ വെക്കാൻ പറ്റിയേക്കും. അതിനുള്ള വലിയ ഇടഭാഗമൊന്നും വേണ്ടല്ലോ. പിന്നെ പറമ്പിലുമൊക്കെ കുറേ വെക്കാം. തങ്ങളുടെ വീട്ടാവശ്യത്തിനുള്ള വിളകളിൽ ഭൂരിഭാഗവും ഇവർ സ്വന്തം തൊടിയിൽ തന്നെ കൃഷി ചെയ്യുന്നു.
മരച്ചീനി പല സമയത്തായി നട്ടതിനാൽ എല്ലാ ദിവസവും വിളവെടുക്കാം. ഒരു ചുവട് മതിയാവും ഒരു ദിവസത്തെ ഭക്ഷണത്തിന്. വീട്ടാവശ്യത്തിനുള്ള ഇഞ്ചിയും തൊടിയിൽ നിന്ന് തന്നെ എടുക്കും. ഇക്കുറി ഇഞ്ചി പാകമാകുന്നതേ ഉള്ളൂ, എന്നാലും നല്ല വിളവ് പ്രതീക്ഷിക്കുന്നു. തൊടിയിലെ ചേമ്പിൽ നിന്നും ഒരുവിധം നല്ല വിളവ് തന്നെ കിട്ടി. തന്റെ തോട്ടത്തിലെ വിവിധ ഇനങ്ങളിൽപ്പെട്ട തെങ്ങുകളിലും നല്ല കായഫലം. വീട്ടാവശ്യത്തിനും എണ്ണയ്ക്കുമുള്ള തേങ്ങ കഴിച്ച് 1500 എണ്ണം പ്രതിവർഷം വിൽക്കും. ഉൽപാദനത്തിന്റെ കാര്യത്തിൽ കമുകും ഒട്ടും പുറകിലല്ല. ഇപ്പൊ ഏതൊരു കർഷകന്റെയും അവന്റെ വിജയം എന്ന് പറയുന്നത് അവരുടെ കുടുംബക്കാരുടെ സഹായമാണ് അല്ലേ. ഇപ്പം മോനാണെങ്കിൽ ഒരു വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അച്ഛനോട് കൃഷിയിൽ സഹായിക്കുന്നുണ്ട്. ശരിക്കും ഈ കൃഷിയോടൊരു നല്ല താല്പര്യമുണ്ടോ? താല്പര്യമുണ്ട്, അതുകൊണ്ടാണല്ലോ ഇവിടെ നിൽക്കാൻ തീരുമാനിച്ചത്. കാരണം ഇനി നമ്മുടെ ഭാവിയിൽ കാർഷിക മേഖലയിൽ ഊന്നൽ കൊടുക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്, കാരണം എല്ലാവരും കാർഷിക മേഖല പൊക്കോണ്ടിരിക്കുക, ആ സമയത്ത് ഇതാ നല്ലതെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഒരു ഗവൺമെൻറ് ജോലിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോലി കിട്ടിയില്ലെങ്കിലും ഈ മേഖലയിൽ നിൽക്കണമെന്ന് താല്പര്യം തീർച്ചയായും. ഇപ്പം നമ്മളുടെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടാവശ്യത്തിന് പോയിട്ട് ബാക്കിയുള്ളതാണ് പുറത്ത് വെക്കുന്നത് അല്ലേ. അപ്പം ഈ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഈ തോട്ടത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റുന്ന പരിധി വരെ അത്യാവശ്യം പച്ചക്കറികൾ ജീവിക്കാൻ പറ്റും അല്ലേ. ഈ തോട്ടത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരു സമ്മിശ്ര കൃഷി രീതിയാണല്ലോ ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ച് ഇതിന്റെ ഒരു പ്രധാന ഗുണം എന്ന് പറയുന്നത് ഇത് ജൈവ കൃഷി രീതിയിൽ ചെയ്യുന്നു എന്നുള്ളതാണല്ലോ. അപ്പൊ ഈ ഒരു ജൈവ രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരു സംതൃപ്തി തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും നമുക്കത് ഏറ്റവും കൂടുതൽ താൽപര്യമായിട്ട് ഉപയോഗിക്കാം. കീടനാശിനികളൊന്നും അടിക്കാത്ത ആരോഗ്യപ്രദമായ ഭക്ഷണ സാധനങ്ങൾ നമുക്ക് വിശ്വാസ്യതയോടെ ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. കുടുംബത്തിൽ കാണുന്ന ഈ ഐശ്വര്യങ്ങളെല്ലാം തന്റെ കൃഷിഭൂമിയിൽ നിന്നും ലഭിച്ചതാണെന്ന് വർക്കിച്ചൻ സാക്ഷ്യപ്പെടുത്തുന്നു. സ്വന്തമായൊരു വീട്, മകളുടെ വിവാഹം, വാഹനം, കുട്ടികളുടെ വിദ്യാഭ്യാസം, ഇവയ്ക്കെല്ലാം വർക്കിച്ചനെ സഹായിച്ചത് ഈ പുണ്യഭൂമി തന്നെ. പുതുവിളകളുടെ മോഹവലയത്തിൽപ്പെട്ട് അതിവേഗം സമ്പന്നനാകാൻ കുറുക്കുവഴി തിരഞ്ഞെടുക്കുന്ന കർഷകർക്ക് ഈ കർഷകൻ നൽകുന്ന സന്ദേശം ഇതാണ്: പ്രകൃതിയോട് പറ്റിച്ചേർന്ന് ഭക്ഷ്യവിളകളും നാണ്യവിളകളും സുഗന്ധവിളകളും വനവൃക്ഷങ്ങളും മൃഗസമ്പത്തുമൊക്കെ പരിപാലിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ശാസ്ത്രീയവും പരമ്പരാഗതവുമായ മാർഗങ്ങൾ സന്തുലിതമായി സംയോജിപ്പിച്ച് വീട്ടിലെ അംഗങ്ങൾ തന്നെ നേരിട്ട് കൃഷിമുറകൾ പരമാവധി അനുവർത്തിക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ തീർച്ചയായും മണ്ണ് നമ്മെ ചതിക്കില്ല. സമ്മിശ്ര കൃഷിയിലൂടെ വിജയം വരിച്ച ഈ കർഷകനുമായി നിങ്ങൾക്കും ബന്ധപ്പെടാം. വർക്കിച്ച, അടുപ്പുകല്ലെങ്കിൽ, കോരിത്തോട്, കോട്ടയം. ഫോൺ 0482-8280-575. മൊബൈൽ 9447-6000-1. ഇന്നത്തെ കൃഷിദീപം ഇവിടെ പൂർണ്ണമാവുകയാണ്. പുത്തൻ ഹരിത കാഴ്ചകളുമായി വീണ്ടും അടുത്തയാഴ്ച. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: കിസാൻ കൃഷിദീപം, IIITMK, ടെക്നോ പാർക്ക്, തിരുവനന്തപുരം. ഫോൺ 0471-2784-136. ഇമെയിൽ info@kisankerala.net. വെബ്സൈറ്റ് www.kisankerala.net.